സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുകയാണ്. ജെ ആർ പത്മകുമാറിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ ഷൈജുമോൻ, നേരത്തെ ഒരു കാര്യം പറയുകയുണ്ടായല്ലോ, അതായത് ഈ 6 മാസത്തെ കണക്കുകളെ മാത്രം വെച്ചുകൊണ്ടാണ് ഒരു പ്രൊജക്ഷൻ നടത്തിയിരിക്കുന്നത്, അതിന് അതിൻ്റെതായ അപാകതകൾ ഉണ്ടാകുമെന്ന്. മറ്റൊരു പോരായ്മയായിട്ട് പറയുന്നത് ഈ ഫിസ്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് 3.2% GDP അല്ലേ? അതെ. അങ്ങനെ കണക്കാക്കിയിരിക്കുന്നത് ടാക്സ് റവന്യൂവിൽ 2,00,000 കോടിയുടെ വർധനവ്, അതുപോലെ തന്നെ 88,000 കോടി ഇസ് പ്രൊജക്റ്റഡ് ടു കം ഔട്ട് ഓഫ് ഇൻക്രീസ് ഇൻ പേഴ്സണൽ ഇൻകം ടാക്സ്. അപ്പോൾ ഇത് രണ്ടും കണക്ക് വെച്ചുകൊണ്ടാണ് ഈ പ്രൊജക്ഷൻ നടത്തിയിരിക്കുന്നത്. 3.2 GDP 3.2 ഈ ധനക്കമ്മി കുറയുക ചെയ്യും എന്ന് ദർശിക്കുന്നത്. പക്ഷേ ഈ 6 മാസത്തെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ളതാണ് ഈ പ്രൊജക്ഷൻ. രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. 2,00,000 കോടിയുടെ ഇൻക്രീസ് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പുതിയ ലോക സാഹചര്യം, അതായത് ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കുന്നു എന്ന് പറയുന്നത്, നേരത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില കുറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ എക്സൈസ് ഡ്യൂട്ടിയിൽ നമുക്ക് ആ നിലയിലുള്ള നേട്ടമുണ്ടായിരുന്നു, അത് എവിടേക്കും കൊടുക്കാതെ ഈ പറയുന്ന കേന്ദ്ര സർക്കാർ സ്വയം പിടിച്ചു വെച്ചിരിക്കുകയുമായിരുന്നു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ ട്രംപ് വന്നിരിക്കുകയാണ്, ബ്രെക്സിറ്റ് സംഭവിച്ചിരിക്കുകയാണ്, ഈ രണ്ട് കാര്യങ്ങൾ വരുമ്പോൾ സർവീസ് എക്സ്പോർട്ട് കുറയുകയാണ് ഇന്ത്യയെ സംബന്ധിച്ച്, മർച്ചൻഡൈസ് എക്സ്പോർട്ട് കുറയുകയാണ് ഇന്ത്യയെ സംബന്ധിച്ച്. അപ്പോൾ ഇതിലൊന്നും ഈ പുതിയ വെല്ലുവിളിയുടെ സാഹചര്യം പോലും പരിഗണിക്കാതെ ഈ പറയുന്ന 2,00,000 കോടിയുടെ ടാക്സ് റവന്യൂ ഇൻക്രീസ് വരും, 88,000 കോടി പേഴ്സണൽ ലൈറ്റിൽ നിന്ന് വരും എന്നൊക്കെ പറഞ്ഞ് ഈ 3.2 ഫിക്സ് ചെയ്യുന്നത്. അല്ല, ഈ ഇത് ഒരു അത് മാത്രമല്ല, ട്രംപ് ബ്രെക്സിറ്റും കൊണ്ടുണ്ടായ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. ട്രംപ് വന്നതിന് ശേഷം ഈ കഴിഞ്ഞ ട്രംപ് വരും എന്നുള്ള ട്രെൻഡ് ഉണ്ടായപ്പം തന്നെ 9.8 ലക്ഷം കോടിയോളം 9.8 ബില്യൺ നമ്മുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഫ്ലൈറ്റായി. ഇനി വേറൊരു കാര്യം പറയാം, എങ്ങനെയാണ് ഈ അസംപ്ഷൻ വന്നിരിക്കുന്നത്? ഇതിനെ ആധാരമാക്കുന്ന കണക്കുകൾ തന്നെ അതാ 2,00,000 കോടി രൂപ എങ്ങനെയാണ് കോർപ്പറേഷൻ ടാക്സിൽ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത്? 45,000 കോടി രൂപ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുക, പക്ഷെ അറ്റ് ദ സെയിം ടൈം 30-25% കുറച്ചു, റേറ്റ് കുറയുന്നു. രണ്ടാമത്തെ കാര്യം, 87,000-88,000 കോടി രൂപയാണ് ഇൻകം ടാക്സിൽ പ്രതീക്ഷിക്കുന്നത്, പക്ഷെ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് കൊടുക്കുന്ന വരുമാനത്തിൽ കൊടുക്കുന്നവരെ ടച്ച് ചെയ്തിട്ടില്ല. ബഹുഭൂരിപക്ഷമുള്ള ആൾക്കാരാണ് ഈ 5 ലക്ഷത്തിനകത്ത് വരുന്നത്, അവരുടെ റേറ്റ് കാതലായി കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് കൂടുമോന്നോ, 88,000-88,000 കോടി രൂപയിലേക്ക് കൂടുമോ എന്നുള്ളത് എനിക്ക് വളരെ സ്കെപ്റ്റിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് എന്താണ്, യൂണിയൻ സർവീസസ് ടാക്സ് 28,000 കോടി രൂപ കൂടുമെന്ന് പറഞ്ഞു, പക്ഷേ GST വരുമ്പോൾ സർവീസസ് ടാക്സിൻ്റെ ഒരു മേജർ ഷെയർ സ്റ്റേറ്റ് സംസ്ഥാനങ്ങൾക്ക് പോകും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ 28,000 കോടി രൂപ എത്രത്തോളം കൂടും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. കൂടാതെ വേറൊരു ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം, മൊത്തം റവന്യൂ ഏകദേശം 2,50,000 കോടിയോളം രൂപ കൂടുമെങ്കിലും എക്സ്പെൻഡിച്ചർ കൂട്ടുമെന്ന് പറയുന്നത് 20,00,000 കോടിയിൽ നിന്ന് 21,00,000 കോടി രൂപയിലേക്കാണ്, അതായത് 1,00,000. ഇവിടെ ഒരു സീറോ സം ഗെയിം നടക്കുകയാണ്. അതായത് 2,00,000 കോടിയുടെ അടുത്ത് പിടിച്ചെടുക്കുക, മൊത്തം എക്കോണമിയിൽ നിന്ന് വലിച്ചെടുക്കുക, ഇത് പ്ലം പ്രൈമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്, സീറോ സം ഗെയിം വലിച്ചെടുക്കുക, 1,50,000 കോടിയോളം രൂപ മാത്രം തിരിച്ചു കൊടുക്കുക. ഇങ്ങനെ വരുമ്പോൾ ഇക്കോണമിക്കകത്ത് ഉണ്ടാകുന്ന പ്രശ്നം, ഓൾറെഡി നേരത്തെ ഇവിടെ MP സൂചിപ്പിച്ചതുപോലെ ഒരു ഇക്കോണമിക് ക്രഞ്ചുണ്ട്. ഈ ഇക്കോണമിക് ക്രഞ്ചിലൂടെ ഈ ഡിമാൻഡ് ക്രൈസിസ് താഴേക്ക് വന്നാൽ ഇതൊരു ഡിപ്രഷനിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയിലേക്കുണ്ട്. കാരണം ഈ മറ്റ് ഗ്ലോബൽ ക്രൈസിസുകൾ അല്ലെങ്കിൽ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും ബഡ്ജറ്റിൽ വരുന്നില്ല. ഇപ്പോൾ അടുത്തൊരു പ്രശ്നമുണ്ട്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡ് ക്യാൻസൽ ചെയ്തു, അത് കാരണം ഓട്ടോമാറ്റിക് റൂട്ടിലൂടെ FTA കൂട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ബിസിനസ് ക്ലൈമറ്റ് അത്രത്തോളം ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ഡിജിറ്റൽ ക്യാഷ് എക്കോണമിയിലൂടെയും മറ്റ് കുറേ ലോസ് ആൻഡ് റെഗുലേഷൻസ് അമെൻഡ് ചെയ്യുന്നതിലൂടെയൊക്കെ അത് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി വന്നാൽ മാത്രമേ ഈ ഗ്രോത്തിന് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റൂ, റവന്യൂ വരികയുള്ളൂ. ആ റവന്യൂ വരാത്തിടത്തോളം കാലം നമുക്ക് ഈ ടാർഗറ്റ് ഒന്നും അച്ചീവ് ചെയ്യാൻ കഴിയില്ല. എന്താ ആധാരമാക്കുന്ന കണക്കുകളുടെ തന്നെ ശാസ്ത്രീയതയാണ് സംശയാസ്പദമായിരിക്കുന്നത്. അല്ല, ഇതിൽ ഈ ഇവർ പറയുന്ന കണക്കുകളിലുള്ളൊരു കളി മാത്രമാണ് ഇത് പറയുന്നത്. ഈ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇൻകം ടാക്സ് നെറ്റ് ഇപ്പോൾ എത്ര കൂടി 34% ഇൻകം ടാക്സ് വരുമാനം ഇപ്പം നേരത്തെ ഇവിടെ കിടന്നത്, നമ്മളെ വോട്ടേഴ്സ് ടാക്സ് റേഷ്യോ എന്ന് പറയുന്നത് 4%, അത് കൂട്ടിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ. 34% അല്ലല്ല, 34% ഇൻകം ടാക്സ് കളക്ഷൻ ഈ ഡിമോണിറ്റൈസേഷൻ ശേഷം നമുക്ക് വന്നിട്ട് കൂടിയത്. അപ്പം ഇത് ഒരു പ്രധാനമായിട്ട് നമ്മുടെ ഒരു ഇൻകം സോഴ്സ് കാണിക്കും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, MP രാജേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ആളുകൾക്ക് സൗജന്യമായി കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി അല്ല, ആ ഒരു വിഷൻ അല്ല
അരുൺ ജെയ്റ്റ്ലിക്കുള്ളത്. അവരെ ഇതെല്ലാം ഓവർകം ചെയ്യാൻ സസ്റ്റൈനബിളായിട്ടൊരു അവർക്ക് അതിനൊരു പദ്ധതി ഒരു സഹായം ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് ഇപ്പോൾ ഷൈലോക്ക് ഇപ്പോൾ എക്കണോമിക് പോളിസിയിൽ നിന്ന് അതിൽ നിന്ന് മാറിയിട്ട് ലോ കോസ്റ്റ് എക്കോണമിയിലേക്ക് വരും. അപ്പോൾ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വില കുറച്ച്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ, നമ്മുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ ചെലവ് കഴിഞ്ഞ തവണ 22,091 കോടി രൂപ, ഇപ്പോൾ അത് 12,000 കോടി രൂപയായിട്ട് കുറയും, 10,000 കോടി രൂപ കുറയുക. അപ്പോൾ ഇൻകം ടാക്സ് പിരിക്കാനുള്ള ആൾക്കാർ അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി പിരിക്കാനുള്ള ആൾക്കാർ കൂടുകയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ ഇപ്പോൾ തന്നെ ആൾ കുറവാണ്, 10,000 കോടി രൂപ ടാക്സ് അഡ്മിനിസ്ട്രേഷന് കുറച്ചിരിക്കുന്നു. എനിക്ക് അത് വളരെ അതിശയമായിട്ട് തോന്നുന്നു. ഞാൻ പ്രതീക്ഷിച്ചു എന്തോ പറയേണ്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എംപിരാഷ് അല്ല, ഇവിടെ നമ്മുടെ മുമ്പിലല്ലേ വസ്തുത, ഞാൻ കണക്കിലെ കളിയല്ല ഇത്, കണക്കാണ്, നിങ്ങൾ തന്നെ പറയുന്ന കണക്കാണ്, അതിൽ കളിക്കുന്നൊന്നുമില്ല ആരും. ഒരു മിനിറ്റ്, റവന്യൂ റെസിപ്റ്റ് ശ്രീ പത്മകുമാറിൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. റവന്യൂ റെസിപ്റ്റ് കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് ഈ ഇത്തവണ വരുമ്പോൾ ഒരു മിനിറ്റ് ക്ഷമിക്കണം കൂടി കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് ഇത്തവണത്തേക്ക് വരുമ്പോൾ റവന്യൂ റെസിപ്റ്റ് 9.4% 2016-17 അടിസ്ഥാനം. ശ്രീ എം പി രാജേഷ് തുക പറയുകയാണെങ്കിൽ തുക കൂടിയിരിക്കും, കാരണം ഗ്രോത്തിന്റെ പെർസെന്റേജ് കൂടുന്നതുകൊണ്ട്. നിങ്ങൾ അതിന്റെ ശതമാന കണക്ക് മാത്രമാണ് പറഞ്ഞെങ്കിൽ അത് കുറഞ്ഞിരിക്കും. ശതമാന കണക്കാണ് യഥാർത്ഥ അളവുകോൽ, അതാണ്. ഷൈജു മോനിയുടെ സാമ്പത്തിക വിദഗ്ധനാണ്, സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് സാമാന്യമായ ധാരണയുള്ളവരെല്ലാം ഈ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുക. എമൗണ്ട് തീർച്ചയായിട്ടും കൂടുമായിരിക്കും, എമൗണ്ട് കൂടുമായിരിക്കും, കൂടിയിട്ടുണ്ട്, 100,000 കോടി കൂടിയിട്ടുണ്ട്. അത് ജി ഡി പി കൂടുന്നുണ്ടല്ലോ. അല്ല, നിങ്ങളെ ജി ഡി പി കുറഞ്ഞതല്ലേ പറഞ്ഞത്? ജി ഡി പി കുറയുന്നതല്ലേ പറഞ്ഞത്? നിങ്ങൾ ജി ഡി പി കുറയുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കാര്യത്തിൽ വരുമ്പോൾ പെർസെന്റേജ് എടുക്കുന്നത് എന്തിനാ? അതാണ് കള്ളക്കളി എന്ന് പറയുന്നത്. വേണു വേണു പറഞ്ഞോളൂ. അല്ലല്ല, വേണു, ഒരു രക്ഷയില്ല. അദ്ദേഹത്തിനൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളെ കള്ളക്കളി തുറന്നു കാണിച്ചത് അല്ല. അല്ല, ഷൈജു മോഹന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക, അദ്ദേഹം സാമ്പത്തിക ശാസ്ത്ര അധ്യാപകൻ കൂടിയാണ്. രാജേഷ് വന്നിരിക്കുന്നത്, താങ്കൾ മാത്രം മെഡിക്കലാണ് ധരിക്കണ്ട, താങ്കൾ മാത്രം അറിയാവുന്നത് ധരിക്കണ്ട, ഞാനിത് മനസ്സിലാക്കി തന്നെ സംസാരിക്കാതിരിക്കാം. അല്ലല്ല, താങ്കൾ ആ വായു ഉപയോഗിച്ച വാചക വാക്ക് ശരിയല്ല. അല്ലല്ല, താങ്കൾ ഉപയോഗിച്ച വാക്ക് ശരിയല്ല. എം പി എന്നുള്ള നിലയിൽ ഇരിക്കുന്ന ആളുകളോട് മാന്യമായി പെരുമാറണം. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല. താങ്കൾ തെറ്റായ കാര്യമാണ് പറയുന്നത്. അല്ലല്ല, താങ്കൾ തെറ്റായ കാര്യമാണ് പറയുന്നത്. അങ്ങനെയല്ല, തെറ്റായ കാര്യമാണ് പറയുന്നത്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. തെറ്റായ കാര്യം പറയുന്നത് തെറ്റായ കാര്യത്തിലേക്ക് വന്നാൽ റവന്യൂ റെസിപ്റ്റ് 9.4% 2016-17 ഉണ്ടായിരുന്നത് ഇപ്പോൾ 9% കുറഞ്ഞിരിക്കുന്നു. ശതമാന കണക്ക് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതെന്ത് ന്യായമാണ്? ഞങ്ങൾക്ക് സൗകര്യമുള്ള കണക്കേ പറയാവൂ എന്നാണോ? ശതമാന കണക്കല്ലേ ഏറ്റവും ആധികാരികമായിട്ട് നോക്കുന്നത്? അതല്ലേ ഏറ്റവും ശരിയായി റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ റവന്യൂ വളർച്ചയെ സംബന്ധിച്ച്? പിന്നെ ഇത്തവണ പറഞ്ഞിട്ടുള്ളത് ഡയറക്റ്റ് ടാക്സിൽ, പ്രത്യക്ഷ നികുതിയിൽ 130,000 കോടിയുടെ വരുമാനം പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ നേരത്തെ ഇവിടെ ഷൈജു മോൻ പറഞ്ഞതുപോലെ ഇപ്പോൾ തന്നെ സാമ്പത്തിക സ്ഥിതി മോശമാണ്, ഇനിയും വളർച്ച ഇടിവുണ്ടാവുമെന്ന് പ്രവചിക്കുന്നു. അത്തരം വളർച്ച ഇടിവുണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ ഇത് റിയലിസ്റ്റിക് അല്ല, യാഥാർത്ഥ്യബോധമുള്ള ഒരു കണക്കല്ല. അപ്പോൾ ഈ വസ്തുതകൾ പറയുമ്പോൾ പത്മകുമാർ ഇടയ്ക്ക് കയറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പ്രകോപിതനായത്. ക്ഷമിക്കണം, അദ്ദേഹത്തെ മുറിവേൽപ്പിക്കാനോ അദ്ദേഹത്തെ മോശമാക്കാനോ ഞാൻ ഉദ്ദേശിച്ചതല്ല. ഞാനിപ്പോൾ നിങ്ങൾ ഫിഗേഴ്സിൽ പറഞ്ഞാൽ ഈ പറഞ്ഞ റവന്യൂ റെസിപ്റ്റ് ആയാലും ക്യാപിറ്റൽ റെസിപ്റ്റ് ആയാലും മൊത്തം ടോട്ടൽ റെസിപ്റ്റ്സ് ആയാലും 100,000 കോടിയുടെ അധികം വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ താങ്കൾ പറഞ്ഞ പെർസെൻറ്റേജ് ആണെങ്കിൽ റവന്യൂ ഡെഫിസിറ്റ് 2.3% ഇപ്പോൾ വന്നിട്ടുള്ളത് എത്രയാ? ഇപ്പോൾ റിവൈസ്ഡ് വന്നപ്പോൾ എത്ര വന്നത്? 2.1 ആണ്. അതേപോലെ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് വന്നിട്ടുള്ളത് 3.5 എസ്റ്റിമേറ്റ് ചെയ്ത് റിവൈസ് വന്നപ്പോൾ 3.2 ആണ്.
അപ്പൊ പിന്നെ നിങ്ങൾ എവിടെ എവിടെ കള്ളക്കണക്കല്ലിൽ കുറവാണെന്ന് പറയുന്നത്? അല്ല ശതമാനം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് പറഞ്ഞാണ്, ഫിഗർ പറഞ്ഞാലും ശതമാനം പറഞ്ഞാലും പിന്നെ ഒരു കാര്യം കൂടി, താങ്കൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഈ ഈ ജി ഡി പി വളർച്ച വലുതായിട്ട് വന്നാൽ തൊഴിൽ കൂടുമെന്ന് പറഞ്ഞു, അപ്പൊ ജി ഡി പിയുടെ വളർച്ച കുറഞ്ഞോട്ട് തൊഴിൽ പോകുമെന്ന് പറഞ്ഞു. ഞാനൊരു കണക്ക്